നമ്മുടെ ഇംഗ്ലീഷിന്റെ മറ്റൊരു വീഡിയോ ആണ്. എടാ നോക്കിയേ, നമ്മുടെ ഇംഗ്ലീഷിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാടാണ് ഏത്? ഈ ഫസ്റ്റ് എക്സാമിന് സേല സിറ്റി ഔട്ടിലെ ഇതേ നമ്മുടെ സേറക്കുട്ടിയുടെ ഈ വാക്കർ പിടിച്ചിട്ടുള്ള ഈ നൃത്തം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ സേറക്കുട്ടിയാണ് ഏ വാക്കറും പിടിച്ചിട്ടില്ലേ. അപ്പൊ സേറക്കുട്ടിന്റെ പാടത്തിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മിസ് പഠിപ്പിക്കാൻ പോകുന്നത്. ഇവിടെ നോക്ക്, നിങ്ങള് ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ ആണ് എന്താ ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? ചിത്രം ആദ്യത്തെ നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ശരിക്കും ചിത്രം നോക്കണം. ഇതിന് എന്തൊക്കെ സംഗതി തന്നിട്ടുണ്ട്? നമുക്ക് അറിയാവുന്നതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ നോക്കണം. ഇവിടെ നോക്കിയിട്ട് നമ്മൾ ഈ ചിത്രം മൊത്തം നോക്കുമ്പോൾ, നമ്മളിങ്ങനെ ഈ ചിത്രം നോക്കൂലേ, ഈ ചിത്രം നോക്കുമ്പോ നമുക്കറിയാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ? നമ്മുടെ സേറയാണ്. അപ്പൊ ഇവിടെ നോക്ക്, സേറക്കുട്ടി, നമ്മുടെ സേറക്കുട്ടിന്റെ ചെങ്ങായിമാർ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമുക്ക് ഒന്നൊന്ന് കൊടുക്കട്ടെ. ഒരു പോയിന്റ് ആയേ ദേ, പിന്നത്തെ പോയിന്റ് നമ്മുടെ പീകോക്ക് മയിലിനെ കണ്ടതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലേ. അത് പിന്നെ നമുക്ക് രണ്ടെന്ന് കൊടുക്കട്ടോ. ഇവിടെ നോക്കിയേ, മൂന്നാമത്തെ എന്താ? നമ്മുടെ തോണി ഉണ്ട്, ബോട്ട് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്കത് മൂന്നെന്ന് കൊടുക്കേ. അടുത്ത് എവിടെ നോക്കടാ, അടുത്ത് എവിടെ നോക്കിയേ, പിന്നെ ഇവിടെ എന്തുണ്ട്? നല്ല ബേർഡ്സ് ഉണ്ട് അല്ലേ. അതേപോലെ ഇവിടെ എന്തുണ്ട്? മൗണ്ടെയ്ൻസ് ഉണ്ട്, പിന്നെ സൺ ഉണ്ട്, ദേ നല്ല ട്രീസ് ഉണ്ട്, നല്ല പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഇവിടെ റെയിൻബോ ഉണ്ട്, യെസ് റെയിൻബോ ഓൾസോ ഉണ്ട്. 9 പോയിന്റ് ആയി. നമ്മൾ ഇന്ന് കുറേ സംഗതി നോക്കിയാൽ കേട്ടോ, പക്ഷെ നമുക്ക് 9 ധാരാളം, 9 നമുക്ക് കുറേയാണ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇനി നമ്മളിത് എങ്ങനെ എഴുതും നോക്കിവിടെ. നമ്മൾ ഇങ്ങനെ എഴുതിക്കൂടെ, വി ക്യാൻ സീ സേല ആൻഡ് ഹർ ഫ്രണ്ട്സ്. നമുക്ക് ഈ ചിത്രത്തില് സേറയും അവളെ ഫ്രണ്ട്സിനെയും കാണാൻ പറ്റും. അടുത്ത് നോക്കിയേ, ഓൺ ദി അദർ സൈഡ് പീകോക്സ് ആതേ, മറ്റേ സൈഡ് റിവറിന്റെ മറ്റേ അറ്റത്ത്, ഓൺ ദി അദർ സൈഡ് ഓഫ് ദി റിവർ പീകോക്സ് ആതേ, മയിലുകൾ എന്തുണ്ട് അവിടെ ഉണ്ട് അല്ലേ. അടുത്ത് നോക്കിയേ, ദി ആർ എൻജോയിങ്, ഇവരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. നമുക്കറിയാം സേറക്കുട്ടിയും സേറക്കുട്ടിയിലെ ചെങ്ങായിമാരൊക്കെ എന്താ ഭയങ്കര സന്തോഷത്തിലെ. അടുത്തത്, എ ബോട്ട് ഈസ് ദേർ, അവിടെ എന്തുണ്ട്? ദേ നോക്കേ, ഒരു ബോട്ട് ഉണ്ട് അല്ലേ, ഒരു ബോട്ട് ഉണ്ട്, ഓക്കെ, ഒരു ബോട്ട് ഉണ്ട് അവിടെ. അടുത്ത് നോക്കേ, ബേർഡ്സ് ആർ ഫ്ലൈയിങ്, അവിടെ എന്തുണ്ട്? ഇഷ്ടം പോലെ പക്ഷികൾ പറന്നോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ബേർഡ്സ് ആർ ഫ്ലൈയിങ്, പക്ഷികൾ പറന്നോണ്ടിരിക്കുന്നുണ്ട് അല്ലേ. പിന്നെ നോക്ക്, നമ്മൾ പറഞ്ഞു ഇഷ്ടം പോലെ ഇവിടെ മൗണ്ടെയ്ൻസ് ഉണ്ട്, നമുക്ക് എഴുതിക്കൂടെ? അതെ, മൗണ്ടെയ്ൻസ് അതെ, ഒരുപാട് മലകൾ അവിടെ ഉണ്ട് അല്ലേ. സോ മൗണ്ടെയ്ൻസ് അതെ. ഇത്രയും എഴുതിയാൽ മതി. അപ്പൊ ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ തന്നാലേ 5 പോയിന്റ് നിങ്ങൾ എന്തായാലും എഴുതണം. 5 കൂടുതൽ എഴുതിയാലും കുഴപ്പമില്ല, പക്ഷെ 5 എന്തായാലും എഴുതണം, ഓക്കെ. അപ്പൊ നമ്മുടെ സേറക്കുട്ടിന്റെ ചാപ്റ്ററിലെ പിക്ചർ അത് മനസ്സിലായില്ലേ? എല്ലാ പോയിന്റും നമ്മൾ സേറിനെ എഴുതി, സേറിന്റെ ചെങ്ങായിമാരെഴുതി, നമ്മൾ ബോട്ട് കണ്ടത് എഴുതി, പീകോക്കിനെ കണ്ടത് എഴുതി, അതേപോലെ തന്നെ നല്ല വലിയ ബിഗ് മൗണ്ടെയ്ൻസ് ഉണ്ട്, അതൊക്കെ നമ്മൾ എഴുതി അല്ലേ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായില്ലേ? ഇഷ്ടമായി ക്വസ്റ്റ്യന്. ഇതേപോലെ വേറെ എന്തുണ്ട്? കുറേ നമ്മളെ പരീക്ഷയുടെ ചോദ്യങ്ങളുള്ള വീഡിയോസ് ഉണ്ട് കേട്ടോ. ഒരു 8 വീഡിയോസ് ഒഴിവാക്കിയിട്ടോ, ഒരൊറ്റ വീഡിയോ, ആ ഓ വീഡിയോ ആണെങ്കിലും ചിലപ്പോൾ വരുന്നത്, അല്ലെ സോറി, ആ ചോദ്യം ആണെങ്കിലും നിങ്ങളോട് ചോദിക്കുന്നേ. അപ്പൊ ഒരു വീഡിയോ ഒഴിവാക്കിയതൊക്കെ കാണണം കേട്ടോ. ഓക്കെ അല്ലേ, താങ്ക് യു.